നമസ്കാരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം ചരിത്രമുറങ്ങുന്ന കണ്ണൂരിലേക്ക് എത്തി. നോക്കാം ഇന്നത്തെ നൈറ്റ് എഡിഷൻ. പ്രതിസന്ധികളിൽ തളരാതെ നമ്മുടെ നാടിനെ നവകേരളമാക്കി മാറ്റാം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് നേരെ പഴയങ്ങാടി യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി കാണിച്ച് ചെറുതാക്കാൻ കഴിയില്ല. പ്രകോപിതരാകരുതെന്നോ CPMകാരോട് മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ പേരിൽ CPM ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു VD സതീശൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കു കേന്ദ്രത്തിന് നോട്ടീസ്. കോൺഗ്രസിൽ ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയില്ല VD സതീശൻ. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. ശബരിമല തീർത്ഥാടനം, അടിയന്തര വൈദ്യസഹായത്തിന് 108 റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ. നെഗറ്റീവ് എനർജി മാറ്റാൻ പ്രാർത്ഥന. തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് സസ്പെൻഷൻ. കണ്ണൂരിൽ വൻ കഞ്ചാവ് വേട്ട. 6.385 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പ്രതിസന്ധികളിൽ തകരാതെയും തളരാതെയും നമ്മുടെ നാടിനെ നവകേരളമാക്കി മാറ്റാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സ് വിവിധ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരെന്ത് സമീപനം സ്വീകരിച്ചാലും നാടിൻ്റെ വികസനത്തിനായി സർക്കാർ കൂടുതൽ വേഗതയോടെ പ്രവർത്തിക്കും. ജനങ്ങളുടെ പിന്തുണയാണ് കേരള മന്ത്രിസഭയുടെ കരുത്ത്. അതാണ് നവകേരള സദസ്സിലെ ജനപ്രവാഹത്തിലൂടെ കാണാനാകുന്നത്. മികച്ച വികസനത്തിലൂടെ ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ തോതിലേക്ക് കേരളത്തെ ഉയർത്താനാകും. 2016 അധികാരമേറ്റെടുത്ത സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനാണ് ശ്രമിച്ചത്. കേരളത്തെ പുരോഗതിയിലേക്ക് കുതിപ്പിക്കാനാകുന്നുവെന്ന ഉറച്ച വിശ്വാസം ജനങ്ങളിലുണ്ടായി. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ആ സർക്കാരിന് കഴിഞ്ഞു. നടക്കില്ലെന്ന് കണക്കാക്കിയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു. ജനങ്ങളുടെ ഈ വിശ്വാസമാണ് സർക്കാരിന് തുടർഭരണം സാധ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പയ്യന്നൂരിൽ TM മധുസൂദനൻ MLA, മാടായിൽ MVജിൻ MLA, തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷനായി. മന്ത്രിമാരായ അഡ്വക്കേറ്റ് GR അനിൽ, MP രാജേഷ്, V അബ്ദുറഹ്മാൻ, KRാജൻ, RBിന്ദു, KRാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ജനസാഗരം തീർത്ത് നവകേരള സദസ്സുകൾ. നവകേരള നിർമ്മിതിക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് സംവദിക്കുന്നു. നവകേരള സദസ്സിന് പയ്യന്നൂരിൽ പ്രൗഢ ജ്വാല സ്വീകരണം. ജില്ലയിലെ ആദ്യ സ്വീകരണമായ പയ്യന്നൂരിൽ രാവിലെ മുതൽ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കം സമൂഹത്തിന്റെ നാനാ മേഖലയിലുള്ള ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പയ്യന്നൂരിന്റെ വീഥികൾ അക്ഷരാർത്ഥത്തിൽ ജന നിബിഡമായി. ജോൺസൺ പുഞ്ചക്കാടിൻ്റെ പുല്ലാങ്കുഴൽ വാദനത്തോടെയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. കുരുന്നുകൾ, പൂച്ചെണ്ടുകളും കൈത്തറിമുണ്ട് നൽകിയും സ്വീകരിച്ചു. തിരുമേനി സെൻറ്റ് ആൻ്റണി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആൽബിൻ ആൻ്റണി വരച്ച നവകേരളം ഛായാചിത്രം അടങ്ങുന്ന ഉപഹാരം മന്ത്രിക്ക് നൽകി. മലയും പുഴയും ചേരുന്ന മാടായിപ്പാറയിലേക്ക് ജനസാഗരം ഇരുമ്പിയെത്തി. പൊള്ളുന്ന വെയിലിലും തളരാതെ അവർ കാത്തിരുന്നു. ഒടുവിൽ ജനനായകരുടെ വരവോടെ ആവേശത്തിൻ്റെ വേലിയേറ്റം. മാടായി പാളയം ഗ്രൗണ്ടിൽ നടന്ന കല്യാശ്ശേരി മണ്ഡലം നവകേരള സദസ്സാണ് ജനകീയതയുടെ ശംഖുലിയായത്. മണിക്കൂറുകൾക്ക് മുമ്പേ മൈതാനത്തേക്ക് ആയിരങ്ങൾ ഒഴുകി. ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ചെറുതായം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളവും തായങ്കവും ഏവരെയും സ്വീകരിച്ചു. കാനങ്ങാട് രാമചന്ദ്രൻ സംഗീതം നൽകി. പിലാത്തറ ലാസ്യ കലാക്ഷേത്രം ജീവൻ നൽകിയ സംഗീതശില്പം നവകേരളത്തിന്റെ വിളംബരമായി. ഒടുവിൽ ജനനിബിഡമായ സദസ്സിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും വേദിയിലെത്തിയപ്പോൾ നിറഞ്ഞ കയ്യടി. പുസ്തകവും പൂക്കളും നൽകി സ്വീകരിച്ചു. നവകേരള സദസ്സിനെത്തിയ ജനനായകരെ കാണാൻ തളിപ്പറമ്പിൽ മൈതാനത്തേക്ക് എത്തിയത് 10,000. ജില്ലയിലെ നവകേരള സദസ്സിന്റെ 3ാം വേദിയായ തളിപ്പറമ്പിൽ ജനസാഗരം തീർത്തുകൊണ്ട് നാനാഭാഗത്തു നിന്നായി സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ, തൊഴിലാളികൾ തുടങ്ങിയവർ ഒഴുകിയെത്തി. 400,000-ലധികം പേരാണ് ഈ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. തളിപ്പറമ്പിൻ്റെ വീഥികളിലുടനീളം ജനങ്ങൾ സമ്പന്നമായിരുന്നു. ആട്ടവും പാട്ടവും ഒക്കെയായി തികഞ്ഞ ഉത്സവ അന്തരീക്ഷത്തിലാണ് തളിപ്പറമ്പ് സംസ്ഥാന മന്ത്രിസഭയെ സ്വീകരിച്ചത്. മിനീഷ് മണക്കാടിൻ്റെയും പ്രമോദിൻ്റെയും ഗാനമേളയുടെയായിരുന്നു തളിപ്പറമ്പിലെ കലാപരിപാടികളുടെ തുടക്കം. ഐഡിയ സ്റ്റാർ സിംഗർ വിജയ് പല്ലവി രതീഷിൻ്റെ ഗാനം കാണികളെ ആവേശം കൊള്ളിച്ചു. മുരുകൻ കാട്ടാക്കിയുടെ കവിതയെ ആസ്പദമാക്കിയുള്ള സംഗീതശില്പമായിരുന്നു മറ്റൊരു ആകർഷണം.
പച്ച ജൂബിലി ഫെലോഷിപ്പ് നേടിയ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഒപ്പന, മാർഗംകളി, മോഹിനിയാട്ടം, കഥകളി തുടങ്ങിയവ കോർത്തിണക്കിയ നൃത്തശില്പവും അരങ്ങേറി. തുടർന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വാഗതഗാനത്തോടെ വേദിയിലേക്ക് ആനയിച്ചു. ജനപ്രതിനിധികൾ ഓരോരുത്തരെയും സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള സദസ്സിന്റെ ബസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. പഴയങ്ങാടി എരിപുരത്ത് വെച്ചാണ് കരിങ്കൊടി കാട്ടിയത്. പ്രതിഷേധക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മഹിദ, സുധീഷ് എന്നിവരാണ് അപ്രതീക്ഷിതമായി വാഹനത്തിന് മുന്നിലെ കരിങ്കൊടി പ്രതിഷേധമായി എത്തിയത്. പോലീസ് എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ പ്രദേശത്ത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. നവകേരള സദസ് ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് പ്രതിഷേധം നടക്കുന്നത്. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം രാത്രി 9 മണിയോടെ കണ്ണൂർ നഗരത്തിലെത്തിച്ചേർന്നു. നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തെക്കി ബസാറിൽ വെച്ചുകൊണ്ട് രാമേന്ദ്രൻ കടന്നപ്പള്ളി MLA യും LDF നേതാക്കളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും സംഘത്തിനും സ്വീകരണം നൽകി. നാളെ രാവിലെ 9 മണിക്ക് പയ്യാമ്പലം നയനർ അക്കാദമിയിൽ വെച്ച് വിവിധ വിഭാഗം ആളുകളുമായി മുഖ്യമന്ത്രി സംവദിക്കും. തുടർന്ന് 10:30 പത്രസമ്മേളനം, 11 മണിക്ക് ആദ്യ പരിപാടി അഴീക്കോട് മണ്ഡലം പരിപാടി പുതിയൊരു മന്നാ സ്റ്റേഡിയത്തിൽ വെച്ചും, തുടർന്ന് 3 മണിക്ക് 2 പരിപാടി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായം ഒരുക്കാൻ കനിവ് 108 റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിൻ്റെയും കനിവ് 108 ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ യൂണിറ്റുകൾ കൂടി സജ്ജമാക്കിയിരിക്കുന്നത്. സുസജ്ജമായ ആശുപത്രികൾക്ക് പുറമെ പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലുമായി ആകെ 19 എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ, ഓക്സിജൻ പാർലമെൻറ്റുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ഇടുങ്ങിയ പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് ഫീഡർ ആംബുലൻസ്, ദുർഘട പാതകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന റെസ്ക്യൂ വാൻ, ICU ആംബുലൻസ് എന്നിവയാണ് ശബരിമലയ്ക്കായി സജ്ജമാക്കിയത്. കനിവ് 108 ആംബുലൻസ് പദ്ധതിക്ക് കീഴിൽ പമ്പ ആശുപത്രി കേന്ദ്രമാക്കിയാണ് റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. തീർത്ഥാടകർക്ക് വൈദ്യസഹായം വേണ്ട സാഹചര്യങ്ങൾ 108 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഈ വാഹനങ്ങളുടെ സേവനം ലഭ്യമാകും. ഒരു രോഗിയെ കിടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിൽ സജ്ജമാക്കിയ സൈഡ് കാറോട് കൂടിയതാണ് ബൈക്ക് ഫീഡർ ആംബുലൻസ്. രോഗികളെ പരിചരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനായിരിക്കും ഈ വാഹനം നിയന്ത്രിക്കുന്നത്. ദുർഘട പാതകളിൽ അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന 4x4 വാഹനത്തിൽ അടിയന്തര വൈദ്യസഹായം നൽകാൻ വേണ്ടിയുള്ള മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമാണ്. രോഗികളെ പരിചരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു മെഡിക്കൽ എമർജൻസി ടെക്നീഷ്യൻ്റെ സേവനം ഈ വാഹനത്തിലുണ്ടായിരിക്കും. പമ്പയിൽ നിന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനായാണ് ICU ആംബുലൻസ് സജ്ജമാക്കിയിരിക്കുന്നത്. ഡിഫിബ്രില്ലേറ്റർ, വെന്റിലേറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളോടെ സജ്ജമാക്കിയ ഈ ആംബുലൻസിലും വൈദ്യസഹായം നൽകാൻ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനം ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. നവകേരള സദസ്സിനെ കരിങ്കൊടി കാണിച്ച് ചെറുതാക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഴയങ്ങാടി നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നിൽ നിഗൂഢ അച്ചുണ്ടെന്നും CPM പ്രവർത്തകരോട് പ്രകോപിതരാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ജനം നെഞ്ചേറ്റിയ പരിപാടിയുടെ ശോഭ കെടുത്താൻ വരുന്നവർക്ക് അവസരം ഉണ്ടായിരുന്നെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കരിങ്കൊടി കാണിച്ചവരുടെ ഉദ്ദേശം വേറെയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തങ്ങൾ തളിപ്പുറമിലേക്ക് വരുമ്പോൾ ബസിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരും ചെറുപ്പക്കാരും ചാടി വീണു. എതിർപ്പുമായി വരുന്നവരെ ആൾക്കൂട്ടം കൈകാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? റോഡരികിൽ നിന്നവർ സംയമനം പാലിച്ചുവെന്നും കരിങ്കൊടി കാട്ടിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിഗൂഢ അച്ചടിയുമായി വരുന്നവരാണ് പ്രതിഷേധം നടത്തുന്നത്. ആരും പ്രകോപിതർ ആകരുത്, പ്രകോപനം സൃഷ്ടിക്കലാണ് ലക്ഷ്യം. ആരും പ്രകോപനത്തിൽ വീഴരുതെന്നും ഇതുപോലെ പലതും അനുഭവിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അരങ്ങേറിയത്. നവകേരള സദസ്സിന്റെ പേരിൽ CPM ക്രിമിനൽ അഴിഞ്ഞാട്ടമാണ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കല്ലേശ്ശേരിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ CPM DPFE ക്രിമിനലുകൾ തട്ടിച്ചതച്ചു. വനിതാ പ്രവർത്തകരെ പോലും ഒരു സംഘം ഗുണ്ടകൾ കായികമായി നേരിടുന്നത് കേരളത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതിന്റെ പേരിൽ നിയമം കൈയിലെടുത്ത് അക്രമം അഴിച്ചുവിടാൻ CPM ഗുണ്ടകൾക്ക് ആരാണ് അനുമതി നൽകിയത്? CPM ബോധപൂർവ്വം അക്രമം അഴിച്ചുവിടുമ്പോൾ ചലിക്കാതെ നിന്ന പോലീസ് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. UDF പ്രവർത്തകരെ കായികമായി നേരിട്ട് നവകേരള സംഘടിപ്പിക്കാനാണ് നീക്കമെങ്കിൽ 20 വരെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണും. ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ചൂടറിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു.
നിയമസഭ പാസാക്കിയ ബില്ലുകൾ അകാരണമായി പിടിച്ചു വയ്ക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ കേരളം നൽകിയ റിട്ട് ഹർജിയിൽ സുപ്രീംകോടതി ഗവർണർ ഒഴികെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കേസിലെ രണ്ടാം എതിർകക്ഷിയായ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്രത്തിനുമാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഹർജി പരിഗണിക്കുമ്പോൾ ഹാജരാകണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. നിയമസഭ പാസാക്കിയ 8 ബില്ലുകളാണ് ഗവർണർ പിടിച്ചു വച്ചിട്ടുള്ളത്. സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ MLAയുമാണ് റിട്ട് നൽകിയത്. മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഹാജരായി. തീരുമാനമെടുക്കാതെ വെച്ചിരുന്ന ബില്ലുകളിൽ 3 നേരത്തെ ഓർഡിനൻസായി എത്തിയപ്പോൾ ഗവർണർ ഒപ്പുവെച്ചതാണെന്ന് കെ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ബില്ലുകൾ സംബന്ധിച്ച് ആരാഞ്ഞ വിശദീകരണം സംസ്ഥാനം നൽകിയിരുന്ന ഗവർണറുടെ വാദം നിരാകരിക്കുന്ന രേഖകളും സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗവർണർക്ക് കൈമാറിയ 15 കത്തുകളുടെ പകർപ്പാണ് കേരളം അധിക സത്യമുഖം വാങ്ങുമാനുമായി സുപ്രീംകോടതി കൈമാറിയത്. അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി എന്നിവരും സുപ്രീംകോടതി ഹാജരായി. കോൺഗ്രസിൽ ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയുന്ന ഇപ്പോൾ ഗ്രൂപ്പിന്റെ അതിപ്രസരമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആര്യാണൻ ശൗക്കത്തുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രശ്നമാണ്, അതേക്കുറിച്ച് ഞാനല്ല പറയേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ CPM BJPയും അധിക്ഷേപിക്കുന്നത് 800,000 പേർ പങ്കെടുത്ത വലിയൊരു നടപടിക്രമത്തിൽ എന്തെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിച്ചോട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗ് നേതാവ് കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായത് UDFൽ ചർച്ച ചെയ്യും. നവകേരള സദസ്സിനോട് UDFലെ ഒരാളും അനുഭാവം പ്രകടിപ്പിക്കില്ല, നവകേരള സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് തീരുമാനിച്ചത്. നവകേരള സദസ്സിനെ കുറിച്ച് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായില്ല, അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു. നാളെ മുതൽ 24 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകരമാകാതിരിക്കാൻ കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സൂചനയുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സിവിൽ സ്റ്റേഷനിൽ തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ നെഗറ്റീവ് എനർജി പുറന്തള്ളാൻ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ ഓഫീസർക്കെതിരെ നടപടി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കെ ബിന്ദുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ആഴ്ചകൾക്ക് മുൻപ് ഓഫീസർ പ്രാർത്ഥന നടത്തിയത്. ഓഫീസ് സമയം വൈകിട്ട് 4:30 ഓഫീസിൽ ജീവനക്കാരുടെ പ്രാർത്ഥന നടത്തുന്നതും പങ്കെടുക്കണമെന്നും ശിശു സംരക്ഷണ ഓഫീസർ ആവശ്യപ്പെട്ടത്. ഇതേ ഓഫീസിലുള്ള ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും ഇതിൽ പങ്കെടുക്കേണ്ടി വന്നു. ഇവരിൽ ഒരാളാണ് ലോഹയും ബൈബിളും എത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. നടൻ വിജയകാന്ത് ആശുപത്രിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി വീട്ടിൽ ചികിത്സിക്കുന്ന നടനും DA DK നേതാവുമായ വിജയകാന്ത് ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ പതിവ് പരിഹാരങ്ങൾക്കാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നും ഏതാനും ദിവസങ്ങൾക്കകം വീട്ടിൽ തിരിച്ചെത്തുമെന്നും DMDK പുറത്തിറക്കിയ പത്രക്കുറിപ്പ് വിശദീകരിച്ചു. തൊണ്ടയിലെ അണുബാധയെ തുടർന്നാണ് ശനിയാഴ്ച വൈകിട്ട് ചെന്നൈ പോരൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നാണ് വിവരം. വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതയാണ് പാർട്ടി നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല. KSRTCയിൽ കാക്കി യൂണിഫോം തിരിച്ച് വരുന്നു. കണ്ടക്ടർ ഡ്രൈവർ തസ്തികളുള്ളപ്പോഴാണ് ഇനി മുതൽ കാക്കി യൂണിഫോം എന്ന വിജ്ഞാപനം പുറത്തിറക്കിയ ഉത്തരവ്. വനിതാ പുരുഷ ജീവനക്കാർക്ക് ബാധകമാണ്. പുരുഷ ജീവനക്കാർക്ക് കാക്കി തരത്തിലുള്ള പാന്റ്, ഒരു പോക്കറ്റുള്ള ഹാഫ് കൈ ഷർട്ടുമാണ് യൂണിഫോം. വനിതാ ജീവനക്കാർക്ക് കാക്കി തരത്തിലുള്ള ചുരിദാറും സ്ലീവ്ലെസ് ഓവർകോട്ടുമാണ് യൂണിഫോം. സ്റ്റേഷൻ മാസ്റ്റർ, വെഹിക്കിൾ സൂപ്പർവൈസർ എന്നിവർക്ക് കാക്കി പാന്റും ഹാഫ് കൈ ഷർട്ടും തന്നെ നെയിം ബോർഡും ഷോർട്ടർ കാറ്റഗറിയിൽ രേഖപ്പെടുത്തണം. ഇത്തരത്തിലാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കണ്ണൂരിൽ വൻ കഞ്ചാവ് പേട്ട. 6.185 kg കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. കണ്ണൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സിനോ കോയത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എളയാവൂർ ശ്രീഭരത ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയാണ്. വീടിനകത്ത് വെച്ച കാറിൽ നിന്നും കഞ്ചാവുമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ എളയാവൂർ കൊണ്ടയാർ സ്വദേശി രാജുവിന്റെ മകൻ രഞ്ജിത്ത് 26, കല്യാശ്ശേരി UP സ്കൂൾ സമീപത്തെ കക്കാട്ടുവളപ്പിൽ മുഹമ്മദ് ഹനീഫ് 32 അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്ന് വാഹനത്തിനുമായി 6.185 kg കഞ്ചാവ് കണ്ടെടുത്തു. കണ്ണൂർ ടൗൺ ഭാഗത്ത് മയക്കുമരുന്നുകൾ വിതരണം ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റ് ചെയ്ത യുവാക്കളെന്ന് എക്സൈസ് പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ചലച്ചിത്ര അക്കാദമി മേഖലാ കേന്ദ്രം കണ്ണൂർ APCA ലൈബ്രറി സംഘടിപ്പിക്കുന്ന സിനിമാ പ്രദർശനം ആരംഭിച്ചു. KG ജോർജിന്റെ യവനിക ആദ്യ ദിവസം പ്രദർശിപ്പിച്ചു. ചൊവ്വാഴ്ച MT വാസുദേവൻ നായരുടെ നിർമ്മാല്യം പ്രദർശിപ്പിക്കും. പ്രദർശനം ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ PK വഹിച്ചു ഉദ്ഘാടനം ചെയ്തു. സജിത്ത് കോട്ടയിൽ PK രതീഷ് എന്നിവർ സംസാരിച്ചു.
വൈകിട്ട് 6:30 തെക്കി ബസാർ APHA ലൈബ്രറി അങ്കണത്തിലാണ് പ്രദർശനം. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.